പതിനാലാം തീയതി വൈകുന്നേരം തന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി. ഒബ്സർവർമാർ വന്നു. പതിനഞ്ചാം തീയതി പുലർച്ചെ വരെ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അവര് ഒരു നിമിഷം വൈകിക്കാതെ പതിനഞ്ചാം തീയതി രാത്രി വന്ന് റിപ്പോർട്ട് കൊടുത്തു. പതിനാറ്, പതിനേഴ്, ഇത് പതിനെട്ട് രാവിലെയാണ്. രണ്ട് ദിവസമാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ കോൺഗ്രസ് അധ്യക്ഷൻ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഞങ്ങളുടെ നേതാക്കന്മാർ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തി. മാത്രമല്ല, മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി കഠിനാധ്വാനിച്ച രണ്ട് നേതാക്കന്മാരാണ് സിദ്ധരാമയ്യ, ശിവകുമാർ. അവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഈ തെരഞ്ഞെടുപ്പിൽ വിവരിക്കാനാകാത്തതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് രണ്ടുപേർക്കും ക്ലെയിമുണ്ട്, മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരാളെ തീരുമാനിച്ച് മറ്റൊരാളെ പുറത്തു കളയുന്ന ശൈലിയല്ല കോൺഗ്രസിന്റെ ശൈലി. രണ്ടുപേരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൊതുവായ തീരുമാനം എടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം എടുത്തുകൊണ്ടുള്ള സത്യമാണ്. പക്ഷേ ഈ രണ്ട് ദിവസം എടുത്തതിലൂടെ വളരെ ശുഭോദർക്കമായിട്ടുള്ള, ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയാവുകയും ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി പി സി സി പ്രസിഡന്റ് സ്ഥാനം തുടരുകയും ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ നടക്കും. ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ഇവർ രണ്ടോടൊപ്പം കൂടുതൽ മന്ത്രിമാരും ഉണ്ടാവും. രണ്ടുപേരും ഒന്നിച്ച് ഒരേ വിമാനത്തിലാണ് പോകുന്നത്. നേരത്തെ സിദ്ധരാമയ്യ പ്രത്യേക വിമാനത്തിലാണ് വന്നത്. അതിൽ നിന്നും രണ്ടുപേരെ ഇറക്കി ശ്രീ ശിവകുമാറിനെയും സുർജേവാലയും കയറ്റിയിട്ടാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ പോകുന്നത്. ഒരു ടേം വ്യവസ്ഥയില്ല. ഇതേ ഞങ്ങളെ പവർ ഷെയറിംഗ് ജനങ്ങളോടുള്ളതാണ്. പവർ ഷെയറിംഗ് ആ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞങ്ങൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാനാണ് ഡി കെ ശിവകുമാർ ഇത്രയും ദിവസം ഭയങ്കര കടുംപിടുത്തത്തിലായിരുന്നു. എന്തൊക്കെയാണ് അറിയാത്തവരാണ് ഈ കടുംപിടുത്തം കടുംപിടുത്തം എന്നൊക്കെ പറയുന്നത്? കാലിന്റെ നഖം മുതൽ തലയിലെ വരെ പക്ക കോൺഗ്രസ്സുകാരനായ ഒരാളാണ് ശിവകുമാർ. കെ എസ് യു, എൻ എസ് യുവിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഞങ്ങളെ പോലെയൊക്കെ തുടങ്ങി ഈ നിലയിൽ എത്തിയ ഒരാളാണ്. അപ്പൊ ആഫ്റ്റർ ഓൾ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം. ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ജനങ്ങളാണ് പവർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അഞ്ചു വർഷവും മുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായി ഡി കെയും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായും തുടരുമെന്നാണ് കെ സി വേണുഗോപാൽ പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഉണ്ണി തുടരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. ഉണ്ണി അങ്ങനെ തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? കാരണം കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പവർ ഫോർമുല ഷെയറിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു.